ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എക്സാം മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളൊക്കെ ചോദിച്ചിരിക്കുന്ന ഒരു സംശയമാണ്, ഇനി ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമോ, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതിയാകുമോ എന്നിങ്ങനെയുള്ള പല സംശയങ്ങളും പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അഥവാ 12/3/2021 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ ഒരു സർക്കുലറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സർക്കുലറാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു സർക്കുലർ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അഥവാ ഇനി ക്ലാസ്സുകൾ നടക്കേണ്ട ആവശ്യമുണ്ടോ, അതല്ലെങ്കിൽ വീട്ടിൽ വെച്ച് പഠിച്ചാൽ മതിയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു സർക്കുലർ പറയുന്നത്. അപ്പോൾ സർക്കുലർ പ്രധാനമായിട്ടും 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ എക്സാമൊക്കെ മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നൊരു സംശയത്തിന്റെ മറുപടിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ കടന്നാലോ. കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും എക്സാം ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് എക്സാം ഒക്കെ മാറ്റിവെച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ക്ലാസ്സുകൾ ഉണ്ടാകുമോ, ഇനി അതല്ലെങ്കിൽ വീട്ടിൽ വെച്ച് പഠിച്ചാൽ മതിയാകുമോ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പുനഃക്രമീകരിച്ചതിനാൽ 12/3/2021 ബഹു പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങളാണ് താഴെ പറയുന്നത്. അപ്പോൾ നിർദ്ദേശങ്ങളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സംശയ ദൂരീകരണത്തിനും പഠന പിന്തുണക്കും മറ്റുമായി 2021 മാർച്ച് 31 വരെ രക്ഷിതാവിന്റെ അനുവാദത്തോടുകൂടി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂളിൽ വരാവുന്നതാണ്. മാർച്ച് 31 ശേഷം വിദ്യാർത്ഥികൾ പരീക്ഷകൾക്ക് വേണ്ടി മാത്രം അതത് കേന്ദ്രങ്ങൾ എത്തിയാൽ മതിയാകുന്നതാണ്. അപ്പോൾ മാർച്ച് 31 വരെ പഴയതുപോലെ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. മാർച്ച് 31 ശേഷം പിന്നീട് സ്കൂളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ മാർച്ച് 31 വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സംശയ ദൂരീകരണമാണ്. അതേപോലെ തന്നെ നമ്മൾ പഠനത്തിന് വേണ്ടി എന്തൊക്കെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും മാർച്ച് 31 വരെ നമുക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ മാർച്ച് 31 വരെ ക്ലാസ്സുകൾ ഉണ്ടാവുകയുള്ളൂ, അതിനുശേഷമായിട്ട് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു സംശയമാണ് പ്രാക്ടിക്കൽ ക്ലാസ്സുകളുമായുള്ള സംശയങ്ങളും ഒരുപക്ഷെ ഉണ്ടാകും. അപ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയും ഈ കാലയളവ് വിനിയോഗിക്കാവുന്നതാണ്. അപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു സമയം ഈ ഒരു കാലയളവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത മൂന്നാമത്തെ മറ്റൊരു നിർദ്ദേശമാണ് മാതൃകാ പരീക്ഷയിൽ കുട്ടികൾ കൈവരിച്ച നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലും SCERT പ്രസിദ്ധീകരിച്ച ഊന്നൽ മേഖലകളെ മുൻനിർത്തിയും ആവശ്യമുള്ള പഠന പിന്തുണ നൽകുവാൻ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസ് കാര്യമൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു സംശയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ മോഡൽ എക്സാം കാര്യമൊക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ, അപ്പോൾ മോഡൽ എക്സാമിൽ മാർക്ക് കാര്യമൊക്കെ കുറഞ്ഞതിനെ ബേസ് ചെയ്തുകൊണ്ട് പലർക്കും സംശയങ്ങളൊക്കെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് മാർക്കുകൾ കുറഞ്ഞിരിക്കുന്നത്, അതേപോലെ തന്നെ എന്താണ് മാർക്ക് കുറയാനുള്ള കാരണം എന്നിങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളെ കാര്യങ്ങളും ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ക്ലാസ് മാർച്ച് 31 വരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ മാർച്ച് 31 വരെ മാത്രമേ നമുക്ക് ക്ലാസ് കാര്യങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ, അതിനുശേഷം നമുക്ക് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അതിനുശേഷം പിന്നീട് നമ്മൾ എക്സാമിന് വേണ്ടി മാത്രമായിട്ട് നമ്മളെ സെന്ററുകളിൽ എത്തിച്ചേർന്നാൽ മതിയാകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.